ഈ കേസിന്റെ വിവരങ്ങൾ എനിക്ക് ഇതുവരെ അറിയില്ല. അപ്പൊ അതുകൊണ്ട് കേസിന്റെ വിവരങ്ങൾ ഞാൻ ഇപ്പൊ പറയുന്നില്ല. കൃത്യമായിട്ട് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യമാണല്ലോ. അത് മാത്രമല്ല, അത് കേസ് കൊടുത്തത് മഞ്ജു വാര്യരാണോ അതോ ഇനി അവരെ കൊണ്ട് കൊടുപ്പിച്ചാണോ അതും എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അന്വേഷണങ്ങൾ നടക്കട്ടെ. ഞാൻ എനിക്ക് പറയാനുള്ള ഒരു വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 7 ദിവസം മുമ്പ് എൻ്റെ കുറേ അപ്രിഹെൻഷൻസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ പത്രങ്ങളും അത് വളരെ നല്ല രീതിയിൽ തന്നെ അത് കൊടുത്തു. പക്ഷെ അപ്പോഴും അതിന് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിൽ പോലും ഒരു ഞാൻ ആരെയാണോ പറഞ്ഞത് അവർ മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു വ്യക്തി, നമ്മൾ സമൂഹത്തിൽ വളരെ അറിയപ്പെടുന്നൊരു വ്യക്തി ഒന്ന് രണ്ട് പേരുടെ തടവിലാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഇഷ്യൂ ആണ്, അത് സനൽകുമാർ ശശിധരൻ്റെ ഇഷ്യൂ അല്ല. അപ്പോൾ പക്ഷേ എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സനൽകുമാർ ശശിധരൻ്റെ ഇഷ്യൂ ആയിട്ട് ഒതുക്കപ്പെടുകയും കുറേ പേര് എന്നെ അപഹസിച്ചിരിക്കുകയൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ 7 ദിവസം അത് കണ്ടിന്യൂസ് ആയിട്ട് പോയി. അപ്പോൾ ആള് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവർ പിന്നെ പുറത്ത് വന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പറയുന്നത് അവർ തടവിലാണെന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെ പുറത്ത് വന്ന് പറയാൻ പറ്റും? അത് തടവിലാണോ അല്ലയോ എന്ന് അന്വേഷിക്കേണ്ട ഒരു ബാധ്യത നമ്മുടെ സമൂഹത്തിനുണ്ട്. അത് ചെയ്തില്ല. അപ്പോൾ അത് ചെയ്യാത്തത് സനൽകുമാർ ശശിധരൻ്റെ കുറ്റമല്ല. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ, എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ, എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത ഒരാൾ, എൻ്റെ സമൂഹത്തിലുള്ള ഒരാൾ, എനിക്കറിയാവുന്ന ഒരാൾ, അയാൾക്കൊരു ആപത്തുണ്ട് എന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാനത് സത്യസന്ധമായിട്ട്, ഞാൻ ഈ സത്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, സത്യസന്ധമായിട്ട് ഞാനത് പറഞ്ഞു. പക്ഷെ അപ്പോഴും യാതൊരു പ്രതികരണവും ഒരിടത്തുനിന്നും ഉണ്ടായില്ല. എന്തുകൊണ്ട് പ്രതികരണം ഉണ്ടാകുന്നില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം അവർ പ്രതികരിക്കുമായിരുന്നല്ലോ എന്നാണ് എല്ലാവരും, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സനൽ പുറകെ നടക്കുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ പറയുന്നത് പോലെ അങ്ങനെ ലഘുവായിട്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ രാഷ്ട്രപതിക്കും പ്രസിഡന്റിനും ഒരു ലെറ്റർ എഴുതി. നമ്മുടെ കേരളത്തിലെ ഒരു സോഷ്യൽ ഫാബ്രിക്കിന് കാര്യമായ തകർച്ച വന്നിട്ടുണ്ട്. ക്രമസമാധാനം വളരെയധികം അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള എൻ്റെ അപ്രിഹെൻഷൻസ്, അത് ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലും ഞാൻ ചെയ്യേണ്ട കാര്യം, ഒരു കടമ എന്നുള്ള നിലയിലും ഞാൻ ചെയ്തതാണ്. അപ്പോൾ അത് എഴുതിയതിന് പിറ്റേ ദിവസമാണ് ഇങ്ങനെ ഒരു കേസ് വരുന്നത്. ഇതൊരു ബെയിലബിൾ ഒഫൻസാണ്, സ്റ്റേഷനിൽ തന്നെ എനിക്ക് ബെയിൽ തരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ സ്റ്റേഷൻ ബെയിൽ വേണ്ട എന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത്, അത് കോടതിയിൽ വന്നിട്ട് എനിക്ക് പറയാനുള്ളത് പറയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സ്റ്റേഷൻ ബെയിൽ വേണ്ട എന്ന് പറഞ്ഞത്, കോടതിയിൽ വന്ന് പറഞ്ഞത്. അല്ലാതെ ഇനി അതിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ അത് നടന്നോട്ടെ. അപ്പോൾ ആ ബെയിലബിൾ ഒഫൻസിന് എന്നെ വിളിച്ചിട്ട് ഒരു കോൾ വിളിച്ചാൽ ഞാൻ പോകുമായിരുന്നു, വരുമായിരുന്നു, ഉറപ്പായിട്ട് ഞാൻ വരുമായിരുന്നു, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. പക്ഷേ എന്നെ പോലീസ് ഫോണിൽ വിളിച്ചില്ല. അതിന് പകരം എൻ്റെ ഏതോ തീവ്രവാദിയുടെ ലൊക്കേഷനൊക്കെ ട്രേസ് ചെയ്തതുപോലെ എൻ്റെ ലൊക്കേഷനൊക്കെ ട്രേസ് ചെയ്ത് ഞാനും എൻ്റെ അനിയത്തിയും ബന്ധുക്കളും ഒക്കെ കൂടി ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് എന്നെ വളഞ്ഞിട്ട് പിടിച്ച്, എന്നെ ബലമായിട്ട് പിടിച്ചിറക്കിയിട, കൈയൊക്കെ ഇത് ആയിട്ടുണ്ട്, ബലമായിട്ട് പിടിച്ചിറക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ മൊബൈൽ എടുത്തിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ വരാം, നിങ്ങൾ എന്താണ് പറയാനുള്ളതെന്ന്, എന്താണ് ഒഫൻസ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയാൻ തയ്യാറായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ മൊബൈൽ എടുത്തിട്ട് ലൈവ് ചെയ്യാൻ ആലോചിച്ചു. അപ്പോൾ അവർ മൊബൈൽ പിടിച്ചു, അപ്പോഴാണ് ഞാൻ നിലവിളിച്ചത്. അപ്പം നിലവിളി ഇപ്പോൾ എല്ലാവരും ഒരു തമാശയായിട്ട് കണക്കാക്കുന്നുണ്ട്. ഈ നിരായുധനായ ഒരാളിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് നിലവിളി മാത്രമാണ്. അത് നമ്മുടെ സൊസൈറ്റിയുടെ ആയുധമാണ്. അത് മറന്നുപോയ ഒരു സമൂഹം എന്ന് പറയുന്നത് തകർന്നു തുടങ്ങുന്ന സമൂഹമാണ്. അപ്പം നിലവിളിക്കുന്ന ആളുകളെ നോക്കി ചിരിക്കുന്ന ആളുകളോട് എനിക്കൊന്നും പറയാനില്ല. ഇല്ല ഇല്ല, നിരന്തരമായി ശല്യം ചെയ്യുന്ന വെച്ചാൽ അങ്ങനെ ഒരു ശല്യം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് എന്നെ വിളിച്ചിട്ട് ഇപ്പം തന്നെ, ഞാൻ ഈ 7 ദിവസം മുമ്പ് ഞാനൊരു പോസ്റ്റ് ഇട്ടല്ലോ, ആ പോസ്റ്റ് ഇടുന്ന സമയത്ത് ഞാൻ അവർക്കൊരു മെസ്സേജ് അയച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ട് എന്ന് എനിക്കൊരു പേടിയുണ്ട്, അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാം, അത് പബ്ലിക് അറിയണമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ മറുപടി അയച്ചില്ല, മെയിലും അയച്ചു, ഞാൻ മറുപടി അയച്ചില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും വീണ്ടും മെയിൽ എത്തുന്നില്ല, അവർ പുറത്തു വന്ന് ഒന്നും പറയുന്നില്ല, ഞാനത് പോസ്റ്റ് ചെയ്തത്. പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് പേര് അതിനെ എടുത്തു, പത്രങ്ങൾ അതിനെ എടുത്തു, അപ്പോഴും അവർ മിണ്ടുന്നില്ല. അത് 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി, 7 ദിവസമായി, ഇതിപ്പോൾ 8-ാമത്തെ 10-ാമത്തെ ദിവസമാണ്.
അപ്പോൾ അങ്ങനെയാണ് ഞാൻ രാഷ്ട്രപതിക്ക് പരാതി ഇത് ഒരു ലെറ്റർ അയക്കുന്നത്, രാഷ്ട്രപതിക്കും ചീഫ് ജസ്റ്റിസിനും ഒരു ലെറ്റർ അയക്കുന്നത്. ഇതൊക്കെ ഒരു പൗരൻ്റെ കടമ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ എല്ലാവരും ചോദിക്കും ഒരു കുറ്റം കണ്ടു കഴിഞ്ഞാൽ അത് പോലീസ് എന്നല്ലേ ചെയ്യേണ്ടത്, പോലീസല്ലേ അന്വേഷിക്കേണ്ടത്. അല്ല, കുറ്റവാളി പിടിക്കലാണ് പോലീസിൻ്റെ ജോലി. കുറ്റം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടും ഒരു ക്രമം അക്രമം നടക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനും അതിനുവേണ്ടി പ്രതികരിക്കാനും എല്ലാ മനുഷ്യനും തയ്യാറാവണമെന്നാണ് ഞാൻ പറയുന്നത്. അതിപ്പോൾ നമുക്ക് ചിലപ്പോൾ നിലവിളിക്കേണ്ടി വരും, മാനം കിടേണ്ടി വരും. ഇല്ല, അതൊന്നും ഇല്ല ഇല്ല അതൊന്നും അതൊക്കെ പൊതുസമൂഹം അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. കോടതിയും പോലീസും എല്ലാം ഉണ്ട്, നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തൂ. എന്റെ ജോലി കഴിഞ്ഞു. ഈ പരാതിയിൽ പറയുന്ന ഒരു മാനേജറുമായിട്ടുള്ള തർക്കമാണ്, അതൊന്നും ഞാൻ ഇനി പറയത്തില്ല. അതെല്ലാം പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ട്. മഞ്ജു വാര്യരോട് സനല് പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. അതെ അതെ. ഇല്ല 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 അങ്ങനെ ഒരു നിരന്തര ശല്യം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ അത് മാത്രമല്ല, ഇപ്പൊ അവരുമായിട്ട് സംസാരിച്ചിട്ട് കുറെ കാലമായി, ഞാൻ അവരെ മെയിലൊക്കെ അയക്കുന്നത് കുറെ കാലമായി. ഇത് മഞ്ജു ആണോ സനലിന്റെ കൺസേൺ, അതെയോ കയറ്റം എന്ന സിനിമ റിലീസാകാത്തതാണോ? കയറ്റം എന്ന് പറയുന്ന സിനിമ റിലീസാവാത്തതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ മഞ്ജു വാര്യരോട് മഞ്ജു വാര്യരെ നേരിൽ കാണാൻ ശ്രമിച്ചതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കയറ്റം എന്ന് പറയുന്ന സിനിമ റിലീസാവാത്തത് എന്തുകൊണ്ട് എന്നും കൂടി അന്വേഷിക്കാനായിരുന്നു. അതിനും സമ്മതിക്കുന്നില്ല. ഈ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അത് അല്ലല്ല അതാണ് ഞാൻ പറഞ്ഞത്. അത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഞാൻ ആലോചിക്കുന്നത് എന്നെ ഒരു നാലഞ്ച് പേര് പിടിച്ചു വെച്ചിട്ട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യണമെന്ന് വെച്ചോ, എനിക്കത് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അത് ചോദ്യമാണ്, ഉത്തരവല്ല. അല്ല, അത് അതൊക്കെ എനിക്കറിയില്ല. അതിന്റെ അതിന്റെ ശരി തെറ്റുകളും അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ കള്ളമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അല്ല, ഞാനത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ട്. ഞാൻ പബ്ലിക്കായിട്ട് തന്നെയാണ് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത്, പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ട്. ഞാൻ ഈ വിഷയം ഇനി ടേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. ഇവരെല്ലാം ടെൻസ്ഡ് ആണ്, കാരണം ഇത്രയും ദിവസമില്ലേ ഒരാൾ നിന്നിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇനി അതിന് ടേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പോലീസിന് ഇതിൽ കറുപ്പില്ലാന്ന് തോന്നിയിട്ടുണ്ടാവുന്നില്ല ഇത്തരം നടപടിയിലേക്ക് പോയിട്ടുണ്ടാവും. താങ്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അല്ല, ഞാൻ ചോദിച്ചത് എനിക്കിപ്പോഴും ആ കംപ്ലൈന്റ് എന്താണെന്ന് അറിയില്ല. പോലീസിന് അത് ഉണ്ടായിരുന്നെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കാമല്ലോ. ഇല്ല ഇല്ല, ഇപ്പൊ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ബോധിപ്പിക്കണമെന്ന് വിചാരിച്ചു, പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം എന്തിനാണ് ബോധിപ്പിക്കുന്നത്. അല്ലല്ല, അത് ഇപ്പൊ പറയുന്നില്ല. താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ജീവനോടെ ഇരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. അല്ല, അതൊന്നും പറയുന്നില്ല. ഇല്ല ഇല്ല, ഞാൻ അതും പറയുന്നില്ല. താങ്ക് യു. നിങ്ങളുടെ ഞാൻ ഈ വിഷയം വിട്ടു. ഞാൻ അല്ല, ഞാന് നിങ്ങളോട് ഒരു നന്ദി പറയാനുള്ളത്, മീഡിയ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പൊ ജീവിച്ചിരിക്കുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയും എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല, പക്ഷെ വളരെ നന്ദി. താങ്ക് യു. Thank you.